കരിയർ ഗൈഡൻസ് ക്യു ആൻഡ് എ പാർട്ട് 67 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 66 താഴെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ARK AHD. ഓക്കെ, മൈ ഹംബിൾ റിക്വസ്റ്റ് ഇസ് ടു മേക്ക് എ ഡീറ്റെയിൽ വീഡിയോ അബൌട്ട് വൈൽഡ് ലൈഫ് വെറ്റിനറിയൻ. ഓക്കെ, വൈൽഡ് ലൈഫ് വെറ്റിനറിയനെ കുറിച്ച് കൂടുതൽ അറിയാനാണ് ആള് ആഗ്രഹിക്കുന്നത്. ഒരു അതുപോലെ തന്നെ ഈ വെറ്റിനറിയനും വൈൽഡ് ലൈഫ് വെറ്റിനറിയനും തമ്മിലുള്ളൊരു വ്യത്യാസത്തെ കുറിച്ച് പറയാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വെറ്റിനറി സയൻസ് കോഴ്സ് എടുത്തിട്ട് നീറ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ തരത്തിലുള്ള കോഴ്സുകൾ എടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി എന്നാണ് നമ്മൾ ആ കോഴ്സിനെ വിളിക്കാറുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വൈൽഡ് ലൈഫ് വെറ്റിനേറിയൻ ആകാനായി ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വൈൽഡ് ലൈഫ് വെറ്റിനേറിയൻ എന്ന് പറയുന്ന ആൾ പെർട്ടിക്കുലർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വൈൽഡ് ലൈഫിനെ ആയിരിക്കും. ആ വാക്കിൽ തന്നെ ഉണ്ട് ആ സംഭവം, വൈൽഡ് ആനിമൽസിനെ അതുപോലുള്ള കാര്യങ്ങൾ. ഇനി ഇവരെ വേറൊരു തരത്തിൽ നമ്മൾ വിളിക്കാറുണ്ട്, കൺസർവേഷൻ വെറ്റിനേറിയൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വന്യജീവികളെ കൺസെർവ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഒരുപക്ഷെ നാടുകളിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്ന മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വൈൽഡ് ലൈഫിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം അവർ ടെയിംഡ് അല്ല, അതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ അതിന് അതിൻ്റേതായ ചില രീതികളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന, നിങ്ങളെ സ്പെഷ്യലൈസ് ചെയ്യിക്കുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന വൈൽഡ് ലൈഫ് വെറ്റിനറിയിൽ ആ സ്പെഷ്യലൈസേഷനിൽ സംഭവിക്കുക. അത് കഴിഞ്ഞ് ഈ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ ഒരുപാട് ഏജൻസികളുണ്ട്. ആ ഏജൻസികളിലൊക്കെ തന്നെയും നിങ്ങൾക്ക് തൊഴിലിന് സാധ്യതയുമുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ പുറം രാജ്യങ്ങളിലും ഇത്തരം കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി വെറ്റിനറി സയൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുൻപ് ഒരിക്കലും എപ്പോഴോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് MBBS പഠിക്കുന്നതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വെറ്റിനറി സയൻസ് പഠിക്കാൻ. അതുകൊണ്ട് ജസ്റ്റ് അനിമൽസിനോടുള്ള ഒരു ഇഷ്ടം അതുകൊണ്ട് മാത്രം എനിക്ക് വെറ്റിനറി സയൻസ് എടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഹ്യൂമൻ അനാറ്റമി പഠിക്കുന്നതുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ അനിമലിൻ്റെ അനാറ്റമി എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻറ്റ് പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓരോ അനിമലിൻ്റെയും അനാറ്റമി ഓരോ തരത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. അത്രയും പഠിക്കാനുള്ളൊരു മനസ്സും സമയവും ഒക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇത്തരം കോഴ്സുകളിലേക്ക് പ്രൊസീഡ് ചെയ്യേണ്ടത്. വൺ ലൈനിൽ പറഞ്ഞാൽ അനിമൽസിനോടുള്ള ഇഷ്ടം അതുകൊണ്ട് വെറ്റിനറി സയൻസ്, ദാറ്റ് ഇസ് എ റോങ് തോട്ട്. ബട്ട് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓൾ ദീസ് തിങ്സ് ഇഫ് യു ഫീൽ ദാറ്റ് ഇസ് യുവർ ഫീൽഡ്, പ്ലീസ് ഗോ അഹെഡ് ആൻഡ് എക്സൽ ഇൻ ഇറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം അക്ഷയ്. അക്ഷയ് ചോദിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കോഴ്സുകൾ പറഞ്ഞു തരാമോ എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോളേജിൽ പോയി ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് എടുത്ത് അങ്ങനെ തന്നെ ജോലിക്ക് കയറാൻ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല. ഹൗവർ, ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് രണ്ട് രീതിയിൽ നമുക്കിതിനെ ആലോചിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലി സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ സ്വയം പഠനം നടത്തുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ ജോലി കിട്ടാനായി നമ്മൾ പഠിക്കുന്നു. ജോലി കിട്ടാനായാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു സർട്ടിഫിക്കറ്റിന് ഒരു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ഇന്നടത്തു നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്ത ആളാണ് എന്നുള്ളത് ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ജ്ഞാനം വേണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഡിഗ്രി തരത്തിലൊരു കോഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട്, പക്ഷേ അത് വിരലെണ്ണാവുന്നത് മാത്രമാണ്. അദർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് കൊമേഴ്സ് പോലുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർമ്മിക്കുക. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ടെർമിനോളജീസ്, ഈവൻ അത് തന്നെ പഠിക്കാനായിട്ട് നമുക്കൊരു ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണ്ടേ, ഇത്ര ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബുൾ അല്ലെങ്കിൽ ഡിവിഡൻറ്റ്, ഷെയർ, ക്ലോസ്, ബിഡ്, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ പറയും. ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റുകൾ, ഇതൊന്നും അറിയാതെ നമുക്ക് ആ മാർക്കറ്റിൽ ഒരു കാര്യം, ഈവൻ ഒരു ക്ലയൻറ്റിനെ വിളിച്ച് നമുക്കൊരു കാര്യം സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല എങ്കിൽ. ഇതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള കോഴ്സുകൾ, ഇപ്പം ഇഡമിയും അല്ലെങ്കിൽ സ്കിൽ ഷെയറും ഒക്കെ ഒത്തിരി കോഴ്സുകൾ നിങ്ങൾക്കുണ്ട്. സ്വയമായി പഠിക്കാനാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. ഇതിനൊക്കെ പുറമെ യൂട്യൂബിൽ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന എത്രയോ യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. മലയാളത്തിലും അത്തരത്തിലുള്ള ചാനലുകളുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ കൃത്യമായി ഫോളോ ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യം ചെയ്യുമ്പോൾ അവരാദ്യം ചെയ്ത വീഡിയോ തൊട്ടൊന്ന് എടുത്ത് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുക. അങ്ങനെയൊക്കെ നമുക്കിതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി ഫാത്തിമ കുഞ്ഞിമോൻ, രണ്ടാമത്തേത് പവിത്ര രാധാകൃഷ്ണൻ, ഇവർ രണ്ടുപേരുടെയും ചോദ്യത്തിന് ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടുപേരും ഒരാൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൊമേഴ്സ് ആണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏവിയേഷൻ
ഫീൽഡാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം പൈലറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നു. ബാച്ചിലർ ഡിഗ്രി എടുത്തതിന് ശേഷം ആണ് പൈലറ്റ് ആവാൻ താല്പര്യം. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി എടുക്കാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻ കേസ് പൈലറ്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് എന്നുള്ളതാണ് ഫാത്തിമ കുഞ്ഞിമോൻ്റെ ചോദ്യം. അപ്പോൾ ഏത് ഡിഗ്രി എടുക്കണം? ദാറ്റ്സ് ഈ ക്വസ്റ്റ്യൻ. പവിത്ര രാധാകൃഷ്ണൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മാത്സിൽ ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് കൊമേഴ്സ് എടുത്തിട്ട് ബി ബി എ എയർപോർട്ട് മാനേജ്മെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. ഇതിൽ പൈലറ്റ് ആകാൻ ഉദ്ദേശിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, പല രാജ്യങ്ങളിലും പൈലറ്റ് ആകണമെങ്കിൽ നമ്മൾ 11-ലും 12-ലും സയൻസ് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, സ്പെസിഫിക്കലി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 12th കോമേഴ്സ് ആണ് പഠിക്കുന്നതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഏത് രാജ്യത്താണോ പൈലറ്റ് ട്രെയിനിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൃത്യമായി അന്വേഷിക്കുക. 11-ലും 12-ലും സയൻസ് വിഷയങ്ങൾ, അതായത് ഫിസിക്സും മാത്സും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ UAE ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇനി ചില സമയത്ത് ചില യൂണിവേഴ്സിറ്റീസ് നിങ്ങളോട് പറയും, സോറി യൂണിവേഴ്സിറ്റി അല്ല, ഫ്ലൈയിങ് സ്കൂളുകൾ നിങ്ങളോട് പറയും, നിങ്ങൾ ഇൻ കേസ് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയും. ഫൗണ്ടേഷൻ എടുത്തതിന് ശേഷമാണ് അവർ പൈലറ്റ് ട്രെയിനിങ്ങിലേക്ക് നിങ്ങളെ കടത്തി വിടുക. അപ്പോൾ എഗെയിൻ അതിന് വേണ്ടിയിട്ട് ഒരു വർഷം പോകും. അപ്പോൾ ഇതൊക്കെ ചെയ്യണമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ ആലോചിക്കുക. ഇപ്പോൾ 12th കോമേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 12-ാം ക്ലാസ്സിലേക്ക് ആൾ ഓൾറെഡി കടന്നു, അതിപ്പോൾ ജസ്റ്റ് 11th സ്റ്റാർട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് 11th സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ മൈ ഒപ്പീനിയൻ ഇസ് ഇഫ് യു ക്യാൻ സ്വിച്ച് ടു സയൻസ് ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് തിങ് ആ പൈലറ്റാണ് എയിം എന്നുണ്ടെങ്കിൽ. ഇനി വേറെ ഉള്ളൊരു കോഴ്സ്, ഏവിയേഷൻ ഫീൽഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുമ്പം രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കണം. ഏവിയേഷൻ ഫീൽഡിൽ ഒന്ന് ടെക്നിക്കൽ കോഴ്സുകളാണ്, രണ്ട് നോൺ ടെക്നിക്കൽ, സോറി കോഴ്സ് അല്ല ജോബ്സ്. ഒന്ന് ടെക്നിക്കൽ ജോബ്സാണ്, രണ്ടാമത്തത് നോൺ ടെക്നിക്കലാണ്. ഇതിൽ ടെക്നിക്കൽ ജോബ്സിന് എന്താണോ ആ ഒരു പൊസിഷൻ ആവശ്യപ്പെടുന്ന പെർട്ടിക്കുലർ കോഴ്സ് അത് നമ്മൾ പഠിച്ചിരിക്കണം. അതില്ലാണ്ട് നമുക്ക് ആ ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ്. പക്ഷേ നോൺ ടെക്നിക്കൽ ഫീൽഡ് ലൈക്ക് എയർപോർട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എയർപോർട്ടിലെ കസ്റ്റമർ സർവീസ് ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളുടെ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് റോള് പ്ലേ ചെയ്യാൻ പോകുന്നത്. പവിത്ര, എയർപോർട്ടിൽ ജോലി കിട്ടണമെങ്കിൽ ബി ബി എ ഏവിയേഷൻ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈവൻ വിത്ത് എനി അതർ ജനറൽ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവിയേഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊക്കെ വിൽ ഡിപ്പെൻഡ് ഓൺ യുവർ സ്കിൽ സെറ്റ്സ്. ഇനി കൊമേഴ്സ് പഠിച്ചിട്ട് ബി ബി എ എടുക്കുമ്പം ഉണ്ടാകുന്ന പ്രോബ്ലം, മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ബി എ എടുക്കുന്ന സമയത്ത് ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പേപ്പറുകളാണ് ഉള്ളത്. ഇപ്പോൾ കൊമേഴ്സിൽ പഠിക്കുന്ന ആ പേപ്പറുകളുടെ കുറച്ചൊരു ലെവൽ സാധനം ബി ബി എയിലും വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഹാർഡ് കോർ മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ ആ ഒരു സാധനം അങ്ങനെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ബി ബി എയിൽ വരത്തില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ ഫോർ യു, യു ക്യാൻ ഗോ അഹെഡ്. ഇനി ലത്തീഫ് ചോദിക്കുന്നത് ഗേൾസിനെ പറ്റി എൻജിനീയറിംഗ് ബ്രാഞ്ചസിനെ പറ്റി പറഞ്ഞു തരുമോ? എൻജിനീയറിങ്ങിൽ അങ്ങനെ ഗേൾസ് ബോയ്സ് എന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാ കോഴ്സുകളും ഗേൾസും എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ പറയുമായിരുന്നു മെക്കാനിക്കൽ പോലുള്ള കോഴ്സുകൾ അത് ഗേൾസിന് പറ്റിയതല്ല. ഗേൾസിൻ്റെ നമ്പറും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗേൾസിൻ്റെ നമ്പേഴ്സ് കുറവായിരിക്കും. പക്ഷേ അത് അങ്ങനെ തന്നെ ആകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യു ആസ് എ പേഴ്സൺ. മെക്കാനിക്കൽ എടുത്തിട്ടുള്ള പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചിലത് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു വർക്ക് സെനാരിയോ മനസ്സിൽ കാണും. ഫോർ എക്സാമ്പിൾ സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്ത ഒരു കുട്ടി രണ്ട് രീതിയിൽ ജോലി ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഓഫീസിൽ നിന്ന് പ്ലാൻ വരയ്ക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഫീൽഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് സൂപ്പർവൈസ് ചെയ്ത് മാനേജ് ചെയ്ത് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ജോലി. അപ്പോൾ ചില പെൺകുട്ടികൾ മനസ്സ് വിചാരിക്കും എനിക്കിങ്ങനെ സൈറ്റിൽ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാനും അത്തരത്തിലുള്ള ലേബേഴ്സിനെ ഒന്ന് മാനേജ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് വയ്യ എന്നൊരു പെൺകുട്ടി തീരുമാനം എടുക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ആ പെൺകുട്ടിക്ക് പറ്റിയതല്ല ആ ഒരു ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ എഞ്ചിനീയറിങ്ങിൻ്റെ 100 ബ്രാഞ്ചുകൾ ആണിന് നല്ലതാണോ പെണ്ണിന് നല്ലതാണോ എന്ന തോട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടത്, അത് എനിക്ക് പറയാവുന്ന ഒരു കാര്യമല്ല, ഞാൻ പറയും നിങ്ങൾ എത്തിച്ചേരണം. കാരണം അത് ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആയിരിക്കും. എത്തിച്ചേരേണ്ടത് യു ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് എന്താണ് അതിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ. അതിലെ എല്ലാ ജോലികളും എനിക്ക് ഓക്കെ ആണോ? കാരണം എഞ്ചിനീയറിങ്ങിലെ മിക്ക ജോലികളും എന്ന് പറയുന്നത് സൈറ്റിലും കൂടി നമ്മുടെ പ്രസൻസ് ആവശ്യം വരേണ്ട ചില സംഭവങ്ങളാണ്. ഇനി ചില ഫീൽഡുകൾ ലൈക്ക് ഐ വുഡ് സേ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെ വരുമ്പോൾ സ്പെസിഫിക്കലി ഇലക്ട്രോണിക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓഫീസ് ജോബ്സും കൂടുതലുണ്ട്. സൈറ്റിൽ പോയി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മൾ എന്ത് തരത്തിലുള്ളൊരു ജോബ് ഫീൽഡിലേക്കാണോ എൻ്റർ ചെയ്യുന്നത്, എന്ത് കമ്പനിയിലേക്കാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതിൻ്റെ എന്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ഇനി എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് QC ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് ക്വാളിറ്റി കൺട്രോളിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ.
ക്വാളിറ്റി കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഓഫീസ് ജോബ്സിനും കൂടുതൽ സാധ്യതകളുണ്ട്. സോ ജോലി എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, അതിനനുസരിച്ചിട്ട് ഗേളിനും ബോയിനും പറ്റിയത് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളുക. ദിസ് ഇസ് ദ വേ ദാറ്റ് യു ഷുഡ് തിങ്ക്. ഓക്കെ, ഇനിയും ഹൈ ലേബൽസ്. ഓക്കെ, എം ബി എ എച്ച് ആർ ആണ് താല്പര്യം, ലാംഗ്വേജ് കുറവാണ്, എച്ച് ആർ എടുത്താലും ഞാൻ പഠിക്കാൻ തയ്യാറാണ്, എച്ച് ആർ എനിക്ക് ഗുഡ് ആയിരിക്കുമോ, ബി ബി എ കഴിഞ്ഞു, എച്ച് ആർ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, എച്ച് ആറിനകത്ത് ഞാൻ പറയും ലാംഗ്വേജ് എബിലിറ്റി വിൽ ഓൾസോ പ്ലേ എ ക്രൂഷ്യൽ റോൾ. കാരണം പലപ്പോഴും നമ്മൾ മാൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയാണ് ഈ എച്ച് ആർ എന്ന് പറയുന്നത്. അവിടെ ഒബ്വിയസ്ലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ലാംഗ്വേജ് എബിലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത്രയും നന്നാവും. ഇപ്പോൾ ബി ബി എ കഴിഞ്ഞതുകൊണ്ട് ഇഫ് യു വോണ്ട് യു ക്യാൻ ഗോ ഫോർ എം ബി എ എച്ച് ആർ, ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി ഫൈൻ. പക്ഷേ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ കൂടുതൽ സഹായിക്കുക എപ്പോഴും എം ബി എക്ക് പോകുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എം ബി എ ഈവൻ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് എച്ച് ആർ മേഖലകളിലേക്ക് പോവാം. അതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണ്ടോളൂ. അതിനായിട്ട് നിങ്ങൾക്ക് എം ബി ബി എ കഴിഞ്ഞിട്ടും, ബി ബി എ എന്നല്ല, ഏത് ഡിഗ്രി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എച്ച് ആറിലെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് എടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കുന്നുമുണ്ട്. ഇനി അബ്ദു ഹരി, ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ മൂവി മേഖലയിലേക്ക് പോകാൻ, 12th ഹ്യൂമാനിറ്റീസ് എടുത്താൽ എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആകാനായിട്ട് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കോഴ്സ് വേണം എന്നൊരു നിർബന്ധവുമില്ല. നമ്മൾ ഒരു ആ ഒരു ഏരിയയിലെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ സ്ക്രിപ്റ്റ് റൈറ്ററിന് ഒരു കോഴ്സും എനിക്ക് അങ്ങനെ എടുത്തിട്ട് അങ്ങ് പറയാനും വയ്യ. എന്നാലും ചില കോഴ്സുകളുണ്ട്, കാരണം സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് ചില രീതി റിവാസ് ഉണ്ട്. ദിസ് ഇസ് ദ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ എന്നുള്ളത്, ആ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കാനായിട്ട് ചില കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് യുവർ ക്രിയേറ്റീവ് സ്കിൽ. പിന്നെ ഡയറക്ഷൻ്റെ മേഖലയിലേക്ക് കോഴ്സ് പഠിച്ചുകൊണ്ട്, ഇവൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് അത്തരം കോഴ്സുകൾ പഠിച്ചുകൊണ്ട് ഡയറക്ഷനിലേക്ക് എൻട്രി ചെയ്യുന്നവരുമുണ്ട്. ഇതല്ലാതെ ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ കീഴിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ബേസ് മുതൽ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പഠിച്ച് നല്ല രീതിയിൽ ഫിലിം ഡയറക്ഷനിലേക്ക് എത്തിയ ആൾക്കാരുമുണ്ട്. സോ യു ഡിസൈഡ് ലൈക്ക് ഹൗ യു വോണ്ട് ടു ഗോ അഹെഡ്. കോഴ്സ് അല്ല ഇതിനകത്ത് പ്രധാനം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി അലി, അലിയുടെ ചോദ്യം ബി ടെക്കിന് പ്ലസ് ടു വേണോ എന്നുള്ളതാണ്. ബി ടെക്കിന് പ്ലസ് ടു വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്നും പറയാം വേണ്ട എന്നും പറയാം. 12th ക്ലാസ്സിന് ശേഷമാണ് നിങ്ങൾ ബി ടെക്കിലേക്ക് പോകുന്നത് എങ്കിൽ ആ ഒരു മോഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ നിർബന്ധം പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10th ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് പോളിടെക്നിക്കിന് പോവാം. പോളിടെക്നിക്കിന് പോയതിന് ശേഷം ബി ടെക്കിൽ ലാറ്ററൽ എൻട്രി വഴി ബി ടെക്കിൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് എൻട്രി ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പ്ലസ് ടു വേണ്ട. ഓക്കെ, സോ ഒറ്റയടിക്കൽ എസ് ഓർ നോ എന്ന് പറയാൻ വയ്യ. രണ്ട് വഴികളുണ്ട്, അതിൽ ഒരു വഴിയിൽ പ്ലസ് ടു നിർബന്ധം, രണ്ടാമത്തെ വഴിയിൽ യു ക്യാൻ ഗോ ഫോർ പോളിടെക്നിക്ക് 10th ക്ലാസ് കഴിഞ്ഞ്, അതിനുശേഷം നിങ്ങൾക്ക് ബി ടെക്കിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഇനി മാനസ്, ആളുടെ ചോദ്യം ബി എസ് സി ഫോറസ്ട്രി കോഴ്സസ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് സെക്ടറിലുള്ളത്, അതുപോലെ ബി എസ് സി ഫോറസ്ട്രിക്ക് ഫോറസ്ട്രി ഫോർ സിവിൽ സർവീസ് സ്പെസിഫിക്കലി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അതിനെ കുറിച്ചിട്ടാണ് ആൾ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഫോറസ്ട്രിയെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഏതോ ഒരു ക്യു ആൻഡ് എയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് ചെക്ക് ദാറ്റ്. ഇനി പഴയ വീഡിയോസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ പണ്ടുള്ളതിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേനും ഇമീഡിയറ്റ്ലി ആളുകൾ ചോദിക്കുന്നത് ഏത് വീഡിയോയിലാണെന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഇത് 67th ക്യു ആൻഡ് എ ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഓർക്കാൻ കഴിയും. അതല്ലാതെ ഇത് ഏത് ക്യു ആൻഡ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ചിലപ്പം തിരിച്ചു ചോദിക്കും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് എങ്ങനെ അത് അറിയാൻ പറ്റുക എന്നുള്ളത്. ഓരോ വീഡിയോൻ്റെയും താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വളരെ ക്ലിയറായി ആ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഓപ്പണിംഗ് ദോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അതിലോട്ടൊന്ന് നോക്കുക അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് അതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ദ വീഡിയോ ആൻഡ് സീ ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ഫോറസ്ട്രിയുടെ കാര്യത്തിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പിക്ക് ചെയ്യാൻ കാര്യം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ച് കൂടി ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യൻ സിവിൽ സർവീസ് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് IFS പലപ്പോഴും ആൾക്കാർ കൺഫ്യൂസ് ചെയ്യാറുണ്ട്, ഇത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസും. ഓക്കെ, ഇതിനകത്ത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് നിങ്ങൾ ഓർമ്മിക്കണം. ഇന്ത്യൻ സിവിൽ സർവീസ് എനി ഡിഗ്രിയാണ് അതിൻ്റെ എലിജിബിലിറ്റി, പക്ഷേ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഡിഗ്രി അല്ല. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ചില സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. ഇപ്പം ആനിമൽ ഹസ്ബൻഡറി പറയുന്നുണ്ട്, പിന്നെ വെറ്റിനറി, ബോട്ടണി, കെമിസ്ട്രി, അങ്ങനെ കുറച്ച് സയൻസ് പരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട്, ഫോറസ്ട്രി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ ബാച്ചിലർ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മൾ ഫോറസ്റ്റ് സർവീസിന് എലിജിബിൾ ആവുക. ഓക്കെ,
അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്ക് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ബി എസ് സി ഫോറസ്ട്രി എടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് സബ്ജക്റ്റ് അവർ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ജോലിയിൽ അവർക്ക് ഒരുപാട് അത് ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുക്കുന്നത്. ഇനി ഇതുകൂടാതെ തന്നെ റേഞ്ച് ഓഫീസർ, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ ഫോറസ്ട്രി എന്ന് പറയുന്ന കോഴ്സ്, ബി എസ് സി ഫോറസ്ട്രി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഓർമ്മിക്കുക. ഇനി അപർണ ഉണ്ണി, അപർണ ചോദിക്കുന്നത് സൈബർ ഫോറൻസിക്കിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ഇപ്പം സൈബർ ഫോറൻസിക് കോഴ്സുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചില യൂണിവേഴ്സിറ്റികൾ ബി സി എ സൈബർ ഫോറൻസിക്സ്, ഇനി ചിലർ ബി എസ് സി സൈബർ ഫോറൻസിക്സ്, പിന്നെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ ഫോറൻസിക്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കോഴ്സുകളുണ്ട്. അപ്പോൾ സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്നത് ഫോറൻസിക് സയൻസിൽ ഡിജിറ്റൽ ഫോറൻസിക്കിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതിനെയാണ് സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്നത്. ഒത്തിരി അധികം എന്തുണ്ടാവും, പലതരത്തിലുള്ള കേസുകളൊക്കെ നടക്കുമ്പം നിങ്ങൾക്കറിയാം അതിനകത്ത് നമുക്ക് പല സമയത്തും ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചില സാധനങ്ങൾ അതിൻ്റെ എവിഡൻസ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ എവിഡൻസ് എന്നുള്ളതാണ്, എവിഡൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും, അതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സൈബർ ഫോറൻസിക് പോലുള്ള കോഴ്സുകൾ പഠിച്ചവർക്കാണ് സാധിക്കുക. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് ഗ്യാതറിങ് ആൻഡ് പ്രിസർവിങ് ദി എവിഡൻസസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് പഠിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു തൊഴിൽ സാധ്യതയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഒരുപാട് ജനറിക്കായിട്ടുള്ളൊരു മേഖലയല്ല അത്, ഇച്ചിരി നിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റർ നിങ്ങൾ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ഡിഗ്രി 12th കഴിഞ്ഞ് എടുത്തതിന് ശേഷം മാസ്റ്റേഴ്സിൽ പോകുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ അത്രയും താല്പര്യമുണ്ട് എങ്കിൽ മാസ്റ്റർ ലെവലിൽ സൈബർ ഫോറൻസിക്കിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നന്നാവുക. കാരണം ബേസ് നോളജ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ഇനി സ്നേഹ ഷിനോയ്, സ്നേഹയുടെ ചോദ്യം എന്ന് പറയുന്നത് 11th and 12th എക്കണോമിക്സ് പ്ലസ് സയൻസ് എടുത്തവർക്ക് എം എ എക്കണോമിക്സിന് പോകാമോ, പിന്നെ എക്കണോമിക്സിന് ബാച്ചിലർ കോഴ്സ് ഉണ്ടോ? സ്നേഹ, എക്കണോമിക്സിന് ബാച്ചിലർ കോഴ്സ് ഉണ്ട്. യു ഹാവ് ബി എ എക്കണോമിക്സ്, യു ഹാവ് ബി എസ് സി എക്കണോമിക്സ് കോഴ്സസ് ഉണ്ട്. മാസ്റ്റേഴ്സിൽ മാത്രമല്ല അതുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ്റ്റേഴ്സിൽ, മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് നമുക്ക് ബാച്ചിലേഴ്സിൽ എക്കണോമിക്സ് എടുത്ത് പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി നേവിയിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ പോകാനാണ് ആഗ്രഹം, അതിന് ഉള്ള സംഭവങ്ങളെക്കുറിച്ച് ആൾ ചോദിക്കുന്നുണ്ട്. അതിന് joinindiannavy.gov.in എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം പേജിൽ തന്നെ നിങ്ങൾ കരിയർ ഇൻ ജോബ്സ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഹെഡിംഗ് ഉണ്ട്. ആ ഹെഡിങ്ങിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പല പല കാറ്റഗറികൾ, അതായത് ഓഫീസർ കാറ്റഗറി, സെയിലർ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാറ്റഗറീസ് വരും. ആ കാറ്റഗറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ പോകും. ആ എഡ്യൂക്കേഷൻ കാറ്റഗറി നോക്കിയാൽ നിങ്ങൾക്കറിയാം നേവിയിലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ജോലി ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് എലിജിബിലിറ്റി, അതിന് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ ബാച്ചിലർ തലത്തിൽ പഠിക്കേണ്ടത്. അത് ഞാൻ ക്യു ആൻഡ് എയിൽ പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ സെറ്റ് ഓഫ് തിങ്സ്, കുറച്ചധികം കോഴ്സുകളുണ്ട്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ എഴുതാനും അതുവഴി ഇന്ത്യൻ നേവിയിലേക്ക് പ്രവേശിക്കാനും ഉള്ള വകുപ്പ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ലാനിയ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വർക്ക് ചെയ്യണമെന്നാണ് താല്പര്യം. 10th class പഠിക്കുന്നത്. ആഫ്റ്റർ മൈ 12th പാരാമെഡിക്കൽ ചെയ്യണം എന്ന് ആലോചിക്കുന്നു. അവിടെ വർക്ക് ചെയ്യണം, എനിക്കിങ്ങനെയാണ് ചാൻസസ് കിട്ടുക. ലാനിയ 10th class കഴിയുന്നു, 12th കഴിയുന്നു, യു ക്യാൻ ഗോ ഫോർ എനി പാരാമെഡിക്കൽ കോഴ്സസ് ഫോർ ഇറ്റ് മാറ്റേഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം യു കെന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് അപ്ലൈയിങ് ത്രൂ ആൻ ഏജൻസി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, എന്നിട്ട് അതുവഴി കിട്ടി യു കെയിൽ പോയി സെറ്റിൽ ആവുന്നു. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സിന് മുമ്പ് ചില സമയത്ത് നമ്മളിപ്പം ഏത് കോഴ്സ് പഠിച്ചാലും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അതാത് രാജ്യങ്ങളിലെ ചില പരീക്ഷകൾ, ലൈസൻസിങ് എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അത് ആ എക്സാംസ് ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസി വ്യക്തമാക്കുന്ന IELTS ടോഫിൽ പോലുള്ള ചില പരീക്ഷകൾ, ഇത്തരം പരീക്ഷകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും, മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഗുഡ് ലക്ക്. അപ്പോൾ ഈ ആഴ്ചയിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നു. ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ.